നമ്മൾ ഓരോരുത്തരും ഉറങ്ങുമ്പോഴേക്കും പലതരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ആ കാണുന്ന ഓരോ സ്വപ്നങ്ങളും നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ള കാര്യമോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമോ ആയിരിക്കും ആ സ്വപ്നത്തിൻ്റെ അകത്ത് ഓരോന്നിലും കടന്നു വരിക. ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കാണുന്ന ഈ സ്വപ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അതിൻ്റെ അകത്ത് വരുന്ന ഓരോ ക്യാരക്ടേഴ്സും അവരെ പറ്റിയും അതൊക്കെ എങ്ങനെയാണ് ഇത്ര കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ഈ സ്വപ്നത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്നൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട്. നമ്മൾ കാണുന്ന ഈ ഓരോ സ്വപ്നത്തിൻ്റെ അകത്തും നമ്മളിപ്പോൾ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്താണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്, ചിലപ്പോൾ രണ്ട് വ്യക്തികളെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കാം, അങ്ങനെ നമ്മൾ എന്താണ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്, അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മളുടെ സ്വപ്നത്തിൽ ആദ്യം നമുക്ക് കടന്നുകൂടി വരിക. ആ വരുന്ന സ്വപ്നത്തിൻ്റെ അകത്ത് എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ സ്വപ്നത്തിൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹം നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന സ്വപ്നങ്ങളിലുണ്ടല്ലോ ആ വ്യക്തികളും ആ സംഭവങ്ങളെല്ലാം എല്ലാം അതേപോലെ വരുമെങ്കിൽ പോലും, പക്ഷേ അതിൻ്റെ പശ്ചാത്തലം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു കാരണവശാലും ഒരു ഒട്ടും യോജിക്കുന്നതോ അങ്ങനത്തെ ഒരു കാര്യം. ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മളെപ്പോഴും ആ പഠിപ്പിക്കുന്ന അധ്യാപകനെയോ അല്ലെങ്കിൽ അധ്യാപികയെയോ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സുഹൃത്തുമായി സംസാരിക്കുകയാണ് വിചാരിച്ചു, ആ സുഹൃത്തിനെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ, ബാക്കി അതിൻ്റെ ചുറ്റുമുള്ള പശ്ചാത്തലമൊക്കെ നമ്മളുടെ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ പോലും അതിനൊന്നും ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഇപ്പം തന്നെ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷേ ഇതാരും നമ്മളാരും ശ്രദ്ധിക്കുന്നുമില്ല കാണുന്നുമില്ല ഒന്നും. ഒരു പക്ഷേ നമ്മളിപ്പോൾ സ്വപ്നം കാണുകയാണെന്ന് വിചാരിച്ചോ, ആ വ്യക്തികളും സാഹചര്യങ്ങളും അതെല്ലാം ഒരേപോലെ ഇണങ്ങി വരുമെങ്കിൽ പോലും നമ്മൾ കാണുന്ന ആ ഒരു പശ്ചാത്തലം നമ്മളിങ്ങനെ കണ്ടു പറഞ്ഞ ഏതെങ്കിലും ഒരു കാഴ്ചയായിരിക്കും. ഒരു കാരണവശാലും നമ്മളത് ശ്രദ്ധിക്കത്തില്ല, നമ്മളുടെ ശ്രദ്ധയിലേക്ക് ആ ഒരു കാഴ്ചകൾ നമുക്ക് ഒരിക്കലും നമ്മുടെ യഥാർത്ഥ ലൈഫിൽ നമ്മൾ കൊണ്ടുവരത്തുമില്ല. പക്ഷെ അത്തരത്തിലുള്ള ഓരോ കാഴ്ചകളായിരിക്കും എപ്പോഴും നമ്മളുടെ ആ ഒരു സ്വപ്നങ്ങളിൽ നമുക്ക് കയറി വരിക. അത്തരത്തിൽ നമ്മൾ കാണുന്ന ഓരോ സ്വപ്നത്തിനും നമ്മളുടെ ലൈഫുമായിട്ട് അത്രയ്ക്ക് ഇടവരികയൊക്കെയാണ്. നമ്മൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതായിക്കോട്ടെ, ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്നതായിക്കോട്ടെ, അങ്ങനെ എന്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു ഇതിൽ വെച്ചിട്ട് നമ്മളുടെ മനസ്സ് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതിനെക്കുറിച്ച് നമുക്ക് കാണിച്ചു തരുന്നു. അതാണ് പൊതുവെ ഇവിടെ നമുക്ക് ഒരു സ്വപ്നത്തിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഞാനൊരു ബിഗിനർ മാത്രമാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിൽ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.